വെൽക്കം ടു അച്ചായത്തീസ്. അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ആഗ്രയിൽ ഡാസിൻ എന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ആഗ്രയിലെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഫ്രണ്ട് വ്യൂ. ഞങ്ങൾ രാത്രിയിൽ ആഗ്രയിലെത്തി ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ പോകാനുള്ള പാസഞ്ചേഴ്സ് ട്രെയിനിൽ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവർ വന്നതിന് ശേഷം ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. നമ്മൾ പുറത്തിറങ്ങി നിന്ന് അന്നേരം നമുക്ക് ചുറ്റും ഓട്ടോറിക്ഷക്കാർ വളയും, അവർക്ക് ഓട്ടം കൊടുക്കാനായിട്ട്. എല്ലാവരും റെഡിയാകുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളൊരു ചെറിയ കടയിൽ കയറി അവിടുന്ന് ഒരു ചായ കുടിച്ചു. ചായ നമുക്ക് മൺ ഗ്ലാസ്സിലാണ് തരുന്നത്. ആ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കളയുകയാണ്. അങ്ങനെ ഇവിടെ മൺ ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്നത്. പ്ലാസ്റ്റിക് അവർ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ വേണ്ടിയായിരിക്കും മൺ ഗ്ലാസ്സിൽ ചായ കൊടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിൻ്റെ പാത്രങ്ങളിലായിരുന്നു എല്ലാവരും പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്ര അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക് ഐറ്റംസ് വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നല്ല എല്ലായിടത്തും അസുഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ റൂമിലേക്ക് എത്തിയപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ഇവരെല്ലാം ഫ്രഷായി ഇനി എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് ാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടലിലെ ഉള്ളിലെ കാഴ്ചകൾ. ഇതാണ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ കിട്ടിയ ബെഡ്റൂം. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി റൂമൊക്കെ ആയിരുന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ. എല്ലാവരും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു. കേരള സ്റ്റൈൽ ഫുഡൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ആർക്കും കുഴപ്പങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ദേ ഒരുങ്ങി റെഡിയായിരിക്കുകയാണ്. ഇനി എല്ലാവരും കൂടി നമ്മൾ ബസ്സിൽ കയറി നമ്മൾ ഫസ്റ്റിലേ പോകുന്ന ആഗ്ര ഫോർട്ടിലേക്കാണ്. ഞങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഗൈഡാണിത്. പിന്നെ ഞങ്ങൾക്ക് ഐ ഡി കാർഡൊക്കെ കിട്ടി. നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ആഗ്ര ഫോർട്ടാണ്. ആഗ്ര ഫോർട്ടിലെ അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിനി അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് സ്വപ്നയാത്രക്കാരുടെ ഒരു ക്യാപ്പൊക്കെ കിട്ടി. ആഗ്ര ഫോർട്ടിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അവിടെ കയറുന്നതിനുള്ള എൻട്രൻസ് ഫീസ് 40 രൂപയാണ്. 1565 മുഗൾ രാജാവായ അക്ബറാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. അക്ബർ ചക്രവർത്തിയാണ് ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത്. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഈ കിടങ്ങുകളിൽ വെള്ളം നിറച്ച് അതിൽ മുതലകളെ ഇറക്കിവിടുമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് അമൃത്സർ ഗേറ്റാണ്. കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടമാണിത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ചുവന്ന റെഡ് സ്റ്റോണിലാണ് ആഗ്ര ഫോർട്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. ആനകൾക്ക് നടന്നു പോകാൻ പാകത്തിനാണ് രണ്ട് സൈഡിലും റാമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധങ്ങളൊക്കെ വിജയിച്ചതിന് ശേഷം മുഗൾ രാജാക്കന്മാർ ഈ വഴിയാണ് ആനപ്പുറത്ത്
വെളുന്നുള്ളി വന്നുകൊണ്ടിരുന്നത്. റാമ്പ് കയറി നമ്മൾ ചെന്നെത്തുന്നത് വലിയൊരു പുൽമേടുകളൊക്കെയുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുൻപിലാണ്. ജഹാംഗീർ മഹൽ എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര്. ധാരാളം വിദേശികളും ടൂറിസ്റ്റായിട്ടും ഇവിടെ എത്താറുണ്ട്. So first emperor came in India, Babur. Her son Humayun, Humayun son Akbar, Akbar son Jahangir, Jahangir son Shahjahan who built the Taj Mahal, Shahjahan son Aurangzeb, Aurangzeb son Bahadur Shah Zafar. Seven Mughal emperor ruling in India. White Taj Mahal king Shahjahan marry her queen Mumtaz. So Mumtaz married with king that time the age of Mumtaz 19 years. A king age 20 years. So Mumtaz expired the age of 39. So 20 years she born the 14 children. Some children expired the delivery time. Only two daughters saved, namely the Jahanara, Roshanara. Four sons saved, Tara, Suja, Murad and Aurangzeb. Six saved, eight expired the delivery time. So you are looking in the center, the white building, the Shahjahan Mumtaz bedroom. Both side two daughter palace. King Shahjahan built the white marble Taj Mahal memory her queen Mumtaz Mahal, but he wanted another Taj Mahal, black stone. That time her son Aurangzeb prisoned Shahjahan that building. He lived in Shahjahan prison that building in the 8th year. He expired here and dead body bring Taj Mahal and gravely inside at Mumtaz. So center is the Shahjahan Mumtaz bedroom. Ancient time palace is a fully gold painting and diamond. But 1810 century coming the British government keep out the gold everything. That time no bed, only carpet and curtains. Inside that seen the outsider, but outsider seen inside. Both are two daughter parents. Ancient time this garden name is the grape garden. Because King Jahangir used the pipe. Now is the garden. This compound has 210 rooms, servant room. Okay? So you take photography and time of 45 minutes. Back to bus. ഷാജഹാൻ ചക്രവർത്തിയെ 8 വർഷക്കാലം വീട്ടു തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു മകൻ ഔറംഗസീബ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഷാജഹാൻ ചക്രവർത്തിക്ക് തൻ്റെ പ്രിയതമയുടെ ശവകുടീരമായ താജ്മഹൽ ദർശിക്കാൻ കഴിയുമായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നിർമ്മിതിയാണ് ആഗ്ര ഫോർട്ട്. ഈ വാതിൽ തുറന്നാൽ ഈ തുരങ്കത്തിലൂടെ ഷാജഹാന് താജ്മഹലിലെത്താൻ സാധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആഗ്ര ഫോർട്ടിനുള്ളിലെ മീന മസ്ജിദ് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയിലേക്കാണ്. ഇവിടെയായിരുന്നു രാജാക്കന്മാർ നിസ്കരിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേർന്നത് ഒരുപാട് മുറികളുള്ള ഒരു കെട്ടിടത്തിൻ്റെ നടുവിലേക്കാണ്. ഈ കെട്ടിടത്തിൻ്റെ നടുക്കായിട്ടാണ് മീനാ ബസാർ എന്ന ചന്ത പ്രവർത്തിച്ചിരുന്നത്. അന്തപുരത്തിലെ സ്ത്രീകളാണ് ഈ ചുറ്റും കാണുന്ന കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. അന്തപുരത്തെ സ്ത്രീകൾക്ക് പുറത്തു പോകാനായിട്ട് അവകാശമില്ലാത്തതിനാൽ അവർക്ക് വേണ്ടിയായിരുന്നു ഈ ബസാർ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ആവശ്യമായ സൗന്ദര്യ വസ്തുക്കൾ വിൽക്കപ്പെടുന്നത് ഈ ബസാറിലായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയായിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് താജ്മഹലിലേക്കാണ്.
ആഗ്ര ഫോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് താജ്മഹലിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.